ഇന്ന ദിവസം അതിനേക്കാൾ കൂടുതലായി നാം ഓർക്കേണ്ടതായ ഒരു വ്യക്തി പരിശുദ്ധനായ ഔഗിയൻ പ്രഥമൻ കാതോലിക്കാ ബാവയുടെ ഓർമ്മ കൂടിയാണ്. മലങ്കര സഭ ഒരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമാകാത്ത വിധത്തിൽ മലങ്കരയുടെ ബാർബ്രായ എന്ന് വിശേഷിപ്പിക്കുവാൻ സാധ്യമാകുന്ന വിധത്തിൽ അധ്വാനം ചെയ്യുകയും പാത്രക്കേസ് വിഭാഗത്തിലെ ഒരു സാധാരണക്കാരനായി ജീവിച്ച് മെത്രാപ്പോലിത്തായി എങ്കിലും തൻ്റെ അറിവിൻ്റെ അനുഭവത്തിൻ്റെ തൻ്റെ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ മലങ്കരയിൽ മാർത്തോമാ സ്ലീഹായുടെ അധ്വാന ഫലമായുണ്ടായി സഭ അത് സ്വതന്ത്രമായി നിൽക്കണം. അതേ അവസരത്തിൽ മറ്റുള്ള എല്ലാ സഭകളുമായുള്ള ബന്ധത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് പരസ്യമായി അത് പ്രഖ്യാപിച്ച് അതിന് വേണ്ടതായ പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ച സഹതാതുല്യനായ ഋഷിവര്യനായ മലങ്കരയിലെ കാതോലിക്കേറ്റിൽ വാണരിലെ എല്ലാ പിതാക്കന്മാരിൽ നിന്നും ഭാഷാപരമായും അതുപോലെ തന്നെ ജ്ഞാനപരമായും അത്യഗാധമായ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് ഔഗിയൻ പ്രഥമൻ ബാവ. അതേ സ്വതമേ വളരെ ശാന്തനായിരുന്നു, മിതഭാഷിയായിരുന്നു. എന്നാൽ 90s പോലും തൻ്റെ ഈ ലോകവാസത്തിൻ്റെ വെടിയുന്ന ആ കാലഘട്ടത്തിൽ പോലും തൻ്റെ അറിവുകളും കഴിവുകളും ഒക്കെ മലങ്കര സഭയുടെ ആരാധനാ സാഹിത്യം പരിപുഷ്ടിപ്പെടുത്തുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചു. നമ്മളൊക്കെ മലയാളത്തിൽ പലതും ഒക്കെ എഴുതി മാറ്റും, പക്ഷെ അദ്ദേഹം സുറിയാനി ഭാഷയിൽ പാട്ടുകളും പ്രാർത്ഥനകളും രചിച്ച് അതിൻ്റെ തർജ്ജമയാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന നമ്മൾ ഇന്ന് വായിക്കുന്ന ആണ്ടടക്കമുള്ള പ്രമിയോനുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ അവസാനം നാം പാടുന്ന ഹൂത്തോമോ സുറിയാനിൽ രചിച്ചിട്ട് അതിൻ്റെ മലയാള പരിഭാഷ ഈ സമയം വരെയും അതാണ് പരിശുദ്ധ സഭ ഉപയോഗിക്കുന്നത്. ദൈവശാസ്ത്രപരമായി പരിശുദ്ധ സുന്നതദോസുകൾ പരമയാഗം എന്നുവേണ്ട ദൈവശാസ്ത്രപരമായി ഒരുപാട് ഗഹനമായ കർത്താവിൻ്റെ ബലിയുടെ അർത്ഥത്തെക്കുറിച്ച് വിശദമാക്കുന്ന ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പലതും അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തെ ഒരു സഹതാതുല്യനായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ പിറവം പള്ളിയിൽ നിന്ന് കാപ്പിവടി കൊണ്ട് അടിയേറ്റ് അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്തും പുറത്ത് വലിയ കറുത്ത പാടുണ്ടായിരുന്നു. അടിയേറ്റ് മക്കളെ ഞാൻ പൊക്കൊള്ളാം, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ഈ ദേവാലയത്തിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും അവൻ മരിച്ചുവെന്നറിഞ്ഞിട്ട് കുന്തം കൊണ്ടൊരുത്തൻ അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയെന്ന് പറയുന്നത് പോലെ ശാന്തനായ പിതാവിനെ അടിച്ചത് ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തുന്ന ഒന്നാണ്. അധികം താമസിക്കാതെ അടിച്ച ആളിൻ്റെ മകൻ ആ വെട്ടിയ കാപ്പിവെള്ളത്തിൻ്റെ കുറ്റിയിൽ തന്നെ മരത്തിൽ നിന്ന് വീണ് മരിക്കുകയും അടിച്ചയാള് മറ്റൊരു കേസിൽ അകപ്പെട്ട് കൊലമരത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം വിധിക്കപ്പെടുകയും തിരുമേനിയുടെ പ്രാർത്ഥന മൂലം അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടതുമൊക്കെ ഈ അടുത്ത സമയത്ത് നമുക്കറിയാവുന്ന ചരിത്ര സംഭവങ്ങളാണ്. മലങ്കര സഭയ്ക്ക് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, വേദനകൾ, പൊതുവെ ശാന്തശീലനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്താണ് 203 നമ്പർ കൽപ്പന പാത്രക്കേസ് മലങ്കരയിലേക്ക് അയച്ചത്. പലരും കരുതി വിനീതനായ ഔഗിയൻ ബാവ അത് കേട്ട് അനുസരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനമോ ജീവൻ തന്നെയോ പോയാലും മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ മാനത്തിനും മഹിമയ്ക്കും കുറവ് വരുന്നതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല എന്ന് ഒരു ഈറ്റപ്പുലിയെപ്പോലെ ചാടി ധൈര്യമായി പ്രഖ്യാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് സഭയുടെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. അന്ന് അതിന് വഴങ്ങിയിരുന്നുവെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുകയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ആധുനിക വാറബ്രായ എന്ന് വിളിക്കത്തക്കവണ്ണം ആരാധന സാഹിത്യത്തെ പരിപുഷ്ടിപ്പെടുത്തുകയും തൻ്റെ അഗാധമായ സുറിയാനി
സംസ്കൃത മലയാള ഭാഷകളിലുള്ള പ്രാവീണ്യം ആരാധന സാഹിത്യത്തെ പരിപുഷ്ടിപ്പെടുത്തുന്നതിനും പ്രമിയോൻ സദറാകളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ പരിമല തിരുമേനിയുടെ പെങ്കീസ നമസ്കാരവും മറ്റു പലതും രചിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇന്നും നാം ഓർക്കുന്ന വിശുദ്ധ കുർബാനയിലെ കൂത്തോമോ അദ്ദേഹത്തിൻ്റെ സംഭാവനകളുടെ ശ്രേഷ്ഠമായ ഒന്നാണ്. ദൈവശാസ്ത്രപരമായി ഉന്നത നിലവാരം പുലർത്തുന്ന തർജ്ജിമകളാണ്. പക്ഷാനുഭാഷയിലെ പ്രാർത്ഥനകൾ, പ്രമിയോനുകൾ എന്നു വേണ്ട, ഇന്ന് മലങ്കര സഭ ഉപയോഗിക്കുന്ന പട്ടംകുട ഇതൊക്കെയും തന്നെ സുറിയാനി ഭാഷയിൽ നിന്ന് തർജ്ജിമ ചെയ്ത് ഉപയോഗിക്കുവാൻ മലങ്കര സഭയ്ക്ക് നൽകിയത് ആ പുണ്യപിതാവാണ്. പിൽക്കാലങ്ങളിൽ ഭാഷാപരമായ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയെങ്കിലും അദ്ദേഹം വളരെ അഗാധമായ ഭാഷാജ്ഞാനമുള്ള വ്യക്തി എന്നതുകൊണ്ട് കോനാട്ട് മൽഫാനോട് ചേർന്ന് ഏവൻഗേലിയോൻ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. പക്ഷേ അതിൽ സുറിയാനി ഭാഷയുടെയും അതുപോലെ തന്നെ സംസ്കൃത ഭാഷയുടെയും ആധിക്യം മൂലം അത് അത്ര പ്രചാരത്തിലേക്ക് വന്നില്ല എങ്കിലും ഭാഷാപരമായി ഇന്നും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ മലങ്കര സഭയിൽ ഇന്ന് വാണിരിക്കുന്ന എല്ലാ ബാവാമാരെക്കാൾ വിജ്ഞാന മേഖലയിൽ പ്രായത്തിലും ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുകയും സഭയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിവിധ ധൈര്യത്തോടുകൂടി ശ്രേഷ്ഠമായി ധൈര്യത്തോടെ നിന്ന് നമ്മുടെ ജീവൻ തന്നെ പോയാലും ഈ സിംഹാസനത്തിൻ്റെ മഹിമയ്ക്ക് കോട്ടം വരുന്നതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് മലങ്കരയിൽ ആദ്യമായിട്ട് സ്ഥാനത്യാഗം ചെയ്ത ഒരു കാതോലിക്കയാണ്. ഇനിയുള്ള പ്രതിസന്ധികളെ നേരിടുവാൻ ശക്തനായ ഒരു നേതാവുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് മാത്യൂസ് പ്രഥമൻ ബാവായെ ആ സ്ഥാനത്തേക്ക് അവരോധിച്ച് ശാന്തമായി ശിഷ്ടായുസ് 98 സംവത്സരത്തോളം ജീവിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലങ്കര സഭ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിക്കുമ്പോൾ പാത്രക്കീസ് ഭാഗത്തായിരുന്നുവെങ്കിലും നിരണത്ത് വെച്ച് നടന്ന ആ മേൽപ്പെട്ട സ്ഥാനാഭിഷേകം കാതോലിക്ക സ്ഥാനാഭിഷേകത്തിൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പങ്കെടുക്കുകയും ഇവിടെ ഒരു കാതോലിക്കേറ്റ് ഉണ്ടെങ്കിലേ ഈ സഭ നിലനിൽക്കുകയുള്ളൂ എന്ന് ആഗ്രഹിക്കുകയും അബ്ദേസ് മസിക പാത്രക്കീസിൻ്റെ നിലയും അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ സൂചനകൾ നൽകുകയും ഒക്കെ ചെയ്ത് ഇവിടുത്തെ കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിൽ മുൻകിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഔഗേൻ പ്രഥമൻ ബാവ മലങ്കര സഭയ്ക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹം ശാന്തനെന്ന നിലയിൽ അധികം സംസാരിക്കുകയോ അധികം ഇടപെടുകയോ അധികം പ്രകടനാത്മകമായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും ശാന്തമായി നിന്നുകൊണ്ട് മലങ്കര സഭയുടെ ആരാധനാ സാഹിത്യത്തിനും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ തനിമയ്ക്കും വേണ്ടി ആ പുണ്യപിതാവ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ മാത്യൂസ് ദിതിയൻ ബാവായും ദിതിമോസ് ബാവായും തോമാമാർ ജീവനാശ്യൂസ് മെത്രാപ്പോലിത്ത ഉൾപ്പെടെയുള്ള വലിയൊരു ശിഷ്യസമ്പത്ത് കോനാട്ട് മാഥൻ മൽപ്പാൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് സുറിയാനി ഭാഷയിൽ മലങ്കര സഭയിൽ ഇത്രയും അഗാധമായ പാണ്ഡിത്യമുള്ളൊരു പിതാവ് ജനിച്ചിട്ടില്ല, ഇനിയും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ആ വിധത്തിൽ തൻ്റെ അനുഭവ സംഭവത്ത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിനിയോഗിച്ച അതിൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കുവാൻ അയാളുടെ കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോമാമാർ ജീവനാശ്വാസ മെത്രാപ്പോലിത്ത ഈ ദേവാലയം ഗരുഡ ഭദ്രാസനത്തിന്റെ അധീനതയിലായിരുന്ന സമയത്ത് പലപ്പോഴും ഇവിടെ വരികയും ഇതിന്റെ ഭാരങ്ങൾ കൊടുക്കുകയും ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പുണ്യപിതാവാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗുരുവായ ഭൂമിയൻ ബാബായി സ്മരിക്കുന്നു. ഹേയമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ പിതാക്കന്മാർ ചെയ്തിട്ടുള്ള സംഭാവനകൾ വെറുതെ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ അത് കടത്തിവിട്ട് നല്ല അനുഭവങ്ങളായി അനന്തര തലമുറയ്ക്ക് വലിയ സമ്പാദ്യങ്ങളായി തീരുവാൻ, യോഹന്നാനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠനായി തീരുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നമ്മുടെ അനന്തര തലമുറയും ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു.